ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബിഗ് മൊമെന്റ്സ്. അപ്പോൾ നമ്മൾ കേരള ടു ലഡാക്ക് ട്രിപ്പിൻ്റെ 30-ാമത്തെ ദിവസമാണ്. ഇന്നൊക്കെ ഒരു മാസം തകയാണ് നമ്മൾ ട്രിപ്പ് ഇറങ്ങിയിട്ട്. സെപ്റ്റംബർ 6-ന് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും നദിയുണ്ട്. ഈ ഒരു ഗുരുദ്വാരയിലാണ്. ഈ ഒരു ഗുരുദ്വാരത്തിൽ ആൾക്കാർ ഭയങ്കര സ്നേഹമായിരുന്നു, ഫുഡും നമ്മളോട് ഭയങ്കര കെയറിങ്ങായിരുന്നു. എന്താ, ഇന്നലെ രാവിലെ വന്ന് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഇപ്പം സമയം ഏകദേശം 6 മണിയായി. അപ്പം നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഓക്കെ, ഇന്നെന്തായാലും നമ്മളൊന്ന് രാജസ്ഥാൻ ബോർഡർ പിടിക്കണം. ഏകദേശം 150 കിലോമീറ്ററാണ്, 150 അല്ല 135 കിലോമീറ്ററാണ് നമ്മളെ രാജസ്ഥാൻ ബോർഡർക്ക് വരുന്നത്. അപ്പം ഇന്ന് മാക്സിമം നമ്മൾ നാളെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെന്തായാലും ഒന്ന് രാജസ്ഥാൻ ബോർഡർ പിടിക്കും. ഓക്കെ, ഇനി ഞങ്ങളെ എന്താ ഗുരുദ്വാരം കാലം കാണിച്ചാൽ കേട്ടോ. ഇത് കറക്റ്റ് അഹമ്മദാബാദ് ടൗണിൽ തന്നെയാണ് ഈ ഒരു ഗുരുദ്വാര വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഗുരുദ്വാര. ഗുരുദ്വാര ഗുരു നായക് ദർബാർ. നമ്മളെ സൈക്കിളും കാറിലൊക്കെ ഫ്രണ്ടിലുണ്ട്. അതേപോലെ കണ്ണ അവിടെ സൈക്കിളും കാറൊക്കെ റെഡിയാക്കുന്നുണ്ട് കണ്ടോ. അതേശം വലിയ ഗുരുദ്വാര കേട്ടോ, കണ്ടോ കണ്ടോ. അവിടെ കേരള ഭാഗത്ത് എന്താ കാലൊക്കെ വേണ്ടി വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ അതാണ് ലോണ്ടറി ഹാള്, അതായത് നമുക്ക് ഫുഡും കാലം കഴിക്കാനുള്ളൊരു സംഭവം. പിന്നെ ബാത്റൂമും കാലൊക്കെ അവിടെ വരുന്നു കേട്ടോ. എല്ലാം സെറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പോവാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഐവിൽ കയറി കേട്ടോ. കണ്ടോ സൈഡിൽ കൂടെ ഓരോരുത്തരും ഓടുന്നു നടക്കുന്നു കണ്ടേ. രാവിലെ വേണ്ടി വണ്ടി കുറവാട്ടോ ഹൈവേയിലൊക്കെ. അപ്പോൾ ഗായ്സ്, നമ്മളിങ്ങനെ എന്താ ഉദയ്പൂർ റോട്ടിനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഹിമവത്നഗർ എന്ന സ്ഥലത്ത് എത്തിട്ടോ. നമ്മൾ ചാടിക്കാങ്ങേറിയതാണ്. വേണ്ടോ ഇവിടുത്തെ പൊക്കവടയാണ്. പിന്നെന്തോ ഒരു സംഭവം ഉണ്ട്, ചട്ടിനി എന്തോ എന്തായാലും കഴിക്കട്ടെ. ഗായ്സ്, ഞങ്ങൾ ചായയും കാര്യങ്ങളും കുടിച്ച് കഴിഞ്ഞു. ഇവിടുത്തെ വെയിൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഗായ്സ്, മാരക വെയിൽ. ആകെ പൊടി പാറി ഞങ്ങളാകെ മണ്ണ് കുളിച്ച മുഖം കഴിക്കുമ്പോൾ മറ്റേ നമ്മൾ കൂലിപ്പാട് എടുത്തുകൊണ്ട് കയറില്ലേ, അത് ആ ഒരു സെയിം അവസ്ഥ. ചളി ഇങ്ങനെ ഒഴിയുക, അത്രയും പൊടിയാണ്. അതേപോലെ ചൂടും, ഒടുക്കത്തെ ചൂടാണ്. ഇതിപ്പോൾ രാജസ്ഥാൻ ബോർഡർക്ക് വരുന്ന 66 കിലോമീറ്ററുള്ളൂ. ഇനി രാജസ്ഥാൻ കയറുന്ന സാപ്പ് അറിയാൻ വേണ്ട, അതൊക്കെ മേലേക്കാണ്. ഇപ്പോൾ ഗുജറാത്ത് ആണുള്ളത്. ഐസ്, ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെ ഒരു ഐസ്ക്രീം ഷോപ്പ് കയറിട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു ബദാം ഷേക്ക് വാങ്ങിട്ടോ. സംഭവം കൊള്ളാം, 30 റുപ്യുള്ളൂ. 30 രൂപയ്ക്ക് മുതലൊക്കെ ഉണ്ട്. ഐസ്ക്രീം ഒക്കെ ഇട്ട് സെറ്റപ്പാണ്. ഇതാണ് കട. മോനെ ചൂട് കൊണ്ട് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിൽ രാജസ്ഥാൻ ബോർഡർ തന്നെ ഇവിടുത്തെ വെയിലൊരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കൊട്ടും വെയില, സഹിക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ സ്വർഗമാണ്, സ്വർഗം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഈ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ കേട്ടോ, ഇവിടെ കുറച്ച് തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്, ഒരിക്കലും ചവിട്ടാൻ കഴിയില്ല. ഞങ്ങൾ ഇനി എന്താ രാവിലെ ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തൊരു 8-9 മണിയാകുമ്പോൾ നിർത്തിയിട്ട് പിന്നെ വൈകുന്നേരം അങ്ങനെ റെഡി ചെയ്യാൻ കഴിയുക. അത്രയും ചൂടാണ് ഇവിടെ. ഇവിടുന്ന് ഏകദേശം 50 കിലോമീറ്ററാണ് എന്താ രാജസ്ഥാൻ ബോർഡറൊക്കെ ഉള്ളത് കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് രതൻപൂർ എന്നങ്ങനെ പറഞ്ഞു അവിടേക്ക് ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മളിഞ്ഞൊരു 5 മണി 6 മണിയാകുമ്പോൾ ഇവിടുന്ന് പോവുക. കാരണം നല്ല കൊടും വെയിലാണ്, കരുതുന്ന പോലെ അല്ല, ഓടിക്കാൻ കഴിയുന്നില്ല, നല്ല വെയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ റെസ്റ്റ് എടുക്കാം കേട്ടോ. കണ്ണ് അവിടെ ഇരിക്കുന്നുണ്ട് കണ്ടോ, ഫാൻ്റെ ചോട്ടിൽ ഇരിക്കുന്നുണ്ട് ഈ കടിയിൽ. ഈ ബൈൻ്റെ അടി ഷോപ്പ് ബൈ അത്തുമാരൻ ഞാൻ പോലോ ദിനേശ്. ഇവിടെ വേറെ 2-3 ബയ്യാൽ വേറെ ഉണ്ട്. ബൈൻ്റെ ഒരു ബർഗർ ഉണ്ട്, അത് ഓർഡർ ചെയ്തതാണ്. ബയ്യാൽ ഉണ്ടാക്കാണ്, ഉരുളങ്കിഴങ്ങ ഇട്ടാണ് ഉണ്ടാക്കണ കേട്ടോ. ഇത് ഉടച്ചിട്ട് നമുക്കൊരു ബർഗർ രൂപത്തിലാക്കി തരും. അത് ചെറിയ പൈസ ഉള്ളു, 15 രൂപയുള്ളൂ കേട്ടോ. ഇതാണ് ബായിൻ്റെ ബർഗർ കേട്ടോ. 15 രൂപയ്ക്കുള്ള മുതലൊക്കെ ഉണ്ട്. ഒരു സോസും ഉണ്ട് കേട്ടോ. കണ്ണ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മളിവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. ഓക്കെ, സമയം ഏകദേശം 4:30 ആയി. ഏകദേശം വെയിലൊക്കെ പോയി. അപ്പോൾ ഗായ്സ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നോക്കി നമ്മളെ ഫ്രണ്ടിൽ നോക്കി, ദിസ് ഈസ് ഒട്ടകം കണ്ടോ. നോക്കി ഒട്ടത്തിനെ കൊണ്ടാണ് ഇവർ ലഗേജ് കൊണ്ടുപോണത്. ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. അപ്പൊ ഗായ്സ്, സാൻ നിർത്തിട്ടോ. നമുക്ക് വേണ്ടി നിർത്തിയതല്ല, പുല്ലച്ച നിർത്തിയതാണ്. ആ സാൻ തിന്നുണ്ട്, സെറ്റാണ്. ഓ ഒട്ടകം തിന്നു നോക്കി, ഫുഡ് പുളി. ഒട്ടകം ചരണമൊക്കെ ഉണ്ട്, അതിന് കാട്ടുമോ.
ഇതിന് മേ കേറാൻ 100 റുപ്യ മുപ്പര് ചോദിക്കണം മുപ്പര തോന്നുന്നുണ്ട് ഒട്ടകം ഭൈ നെയ് ഭൈയ ഭൈ നെയ് നെയ് अब गाइस ऑटो नाम ऑटो कैर कैरी अटी एक्सपीरियंसो ऑटो अब अवड़ी भय्यने कई पय्य फाम इवेपी कया मैं पर अगर या फाम को पेटो अवड़े कृषिकार इवे वर्क अद कंपाइस नामेटो इन फाम अब नमुक ट्राक्टर कैरण पर अवड़े कृषि एंटे विव भर फैनस नोकी फुले आूड़ी इवे विटो चेक बैकड़कूट बैकड़े फ्रेंड के कड़ी मोने एक्सपीरियन परक उत्पति कूटी कूटी संभव अटी एक्सपीरियंसा फोन वीडा गाइस ई विको इत नाम कड़ल कड़ल इन कड़ल कृषि कटिंग पोटी मणि मणि कड़ल इधान इवे विद इवड़े मेन आटो फामि भैया तुम्हारा या बोलो के पी पटेल ओके इसका गांव का नाम करणपुर करणपुर स्थल डिस्ट्रिक्ट गुजरात ओके इवड़े ऐसे नापत्मीटर ना राजस्थान बोर्डर कटो अब नामिवे का वी वन अब नमुक मूपर एंतु मूपर नमुक वे रूम एड़ो हॉटल अवे फुड मूपर चीतरा अब गाइस नमुक आ फाम रूम तुम अवते स्थल ओणर आटो हॉटल आशीष हॉटल रूम इवे वन पर मे या विणु ओके अब उपय चोई नोक तोट अपा फाम ऐसे 100 मीटर अपुर अब गाइस नाम रूम तटो रूम नाम आ फाम मेन फार्मर तूम चल अब गाइस नाम इन अहमदाबाद नाम रेड स्टार्ट अब नाम गंबू स्थल नाम इवड़े राजस्थान बोर्डर ऐसे 35 किलोमीटर अब नमक रूम स्टे अब ईर वीडियो अब वीडियो इष्टा लाइक शेयर सब्सक्राइब बाय।